ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇത് ഉണ്ടാക്കുന്നത് ഒരു സൂപ്പാണ് കേട്ടോ. മുട്ടി സൂപ്പ്. നമ്മുടെ പോത്തിൻ്റെയൊക്കെ മുട്ടിയില്ലേ, കാല് കൈ അതൊക്കെ, അതിൻ്റെ ഹസ്ബൻഡ് വാങ്ങിച്ചുകൊണ്ട് വന്ന്. അപ്പോൾ അതുകൊണ്ടൊരു സൂപ്പ് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്ത് വെച്ചേക്കാൻ കേട്ടോ. അപ്പോൾ ഇത് മുട്ടിയാണ്. ഇനി ഇതിലിടുന്ന സാധനം എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പം ഇത് ഇട്ട് വേവിക്കാനുള്ള സാധനങ്ങളാണ് എടുത്ത് വെച്ചേക്കണം. ഒരു സവാള, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ ക്യാരറ്റ്, മൂന്ന് പച്ചമുളക്, ഒരു കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി. ഇനി ഇത് സ്പ്രിംഗ് ഒണിയനും സെലറിയാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണത്. ഇത് സെലറിയാണ്, ഇത് സ്പ്രിംഗ് ഒണിയനാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഇട്ട് കുക്കറിൽ ഒരു മൂന്ന് വിസിലോ നാല് വിസിലോ അടിച്ചിട്ട് വരാം. ഇനി ഒരു നാല് ഗ്ലാസ് വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിക്കണോട്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ്. അപ്പൊ നമ്മൾ ഈ വേവിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പിന്റെ കാര്യങ്ങൾ കണ്ട, ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് താളിച്ചിടണം. നമുക്ക് ആ താളിക്കാനുള്ള സാധനം എന്തൊക്കെയാണ് നോക്കാം. സൂപ്പ് നല്ല അടിപൊളിയായിട്ട്, നല്ല സ്മെല്ലുണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ടേ. കണ്ടല്ലോ, എല്ലാവരും കാണുന്നുണ്ടല്ലോ, എല്ലാം നല്ല വെന്ത് ഇതായിട്ടുണ്ട്. നമുക്കിനി താളിച്ചിടാം. ഒരു പാൻ ചൂടാക്കിയിട്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ ബട്ടർ, ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യിട്ടാലും മതി കേട്ടോ, കുഴപ്പമില്ല, എന്താണെങ്കിലും കുഴപ്പമില്ല. ഇതൊന്ന് ഒരുങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു നാലഞ്ച് ഉള്ളി അരിഞ്ഞ് വെച്ചത്. ഞാനിതിൽ വേപ്പില ഇടൂല കേട്ടാ, മറ്റേ സെലറിയും സ്പ്രിംഗ് ഓണിനൊക്കെ ഇട്ടേക്കണെങ്കിൽ നമുക്ക് പറഞ്ഞ ആ നാലഞ്ച് ഉള്ളി നേരിതായിട്ട് അരിഞ്ഞത്. ഇനി ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ, ഒന്നല്ല ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. നിങ്ങൾക്ക് എരിവ് അധികം ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ആവശ്യത്തിന് ഇടാം. ഞാനിപ്പോൾ ഒന്നര ഇടണം കേട്ടോ. രണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഈ സൂപ്പ്. നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ, കുറച്ച് ഉപ്പ് കുറവുണ്ട്. സോൾട്ട് ടേസ്റ്റാണ് എപ്പോഴും ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ കണക്കനുസരിച്ച് ഇട്ടോ. അപ്പൊ ഞാൻ നോക്കിയിട്ട് കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഇപ്പൊ നല്ലോലം തിളക്കണം, കുറച്ചും കൂടെ തിളച്ച് ഈ കുരുമുളകിന്റെയും എല്ലാം ഒരു ടേസ്റ്റ് അങ്ങനെ ബ്ലെൻഡ് ആവണം, അടിപൊളിയാവും. ഇവിടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു 10 മിനിറ്റും കൂടെ തിളപ്പിച്ച്. അപ്പൊ നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കിനി ഇത് സെർവിങ് ട്രേയിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മുട്ടി സൂപ്പ് റെഡി ആയിരുന്നു കേട്ടോ. നല്ല സൂപ്പർ സാധനമാണ്. ഞങ്ങൾ ടേസ്റ്റ് ചെയ്തൊക്കെ അടിപൊളി. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ പിന്നെയും പിന്നെയും പറയാനാണ്, എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കല്ലേ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നാളെ നമുക്ക് പുതിയ വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.